ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഷേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഷേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ പാലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർത്തുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള രണ്ട് ചെറുപഴമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഏതൊരു ചെറുപഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ചെറുപഴമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു സൂപ്പർ ടേസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബദാമും കശുവണ്ടിയും കുതിർത്തതാണ്. ബദാമിൻ്റെ തൊലി കളഞ്ഞതാണ് കേട്ടോ, അതാണ് വെളുത്തിരിക്കുന്നത്. ഒരു രണ്ട് മണിക്കൂർ കുതിർത്തെടുത്താൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇനിയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റൊന്നുമല്ല, പാൽപ്പൊടിയാണത്. നമ്മളിതിലേക്ക് പാൽ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു, പകരം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം, ഈ വെള്ളം തണുത്ത വെള്ളം കൊടുക്കരുത്, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ഇതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരം കുറവുണ്ടോയെന്ന് നെക്സ്റ്റ് ബ്ലെൻഡ് ചെയ്യണ സമയത്ത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആവണമെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളത്തിന് പകരം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മധുരം നോക്കുകയാണ്. നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിനൊരു ചെറിയ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കേണ്ട മധുരം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഒന്നര ടീസ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നോമ്പ് കാലമൊക്കെയാണ്, വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കാനുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കി കുടിക്കാവുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഷെയ്ക്കാണിത്. പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് പാൽപ്പൊടി വെച്ച് തന്നെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് കോഫി പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് സൂപ്പ് കൂടുതൽ ടേസ്റ്റി ആക്കാനും നമുക്ക് പറ്റും. സിമ്പിളായിട്ടിത് കുടിക്കാനാണെങ്കിലും അങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇത് തയ്യാറാക്കി കുടിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടവും. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. താങ്ക് യു, ബൈ.